ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ബഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സോ ഐ എം ബാക്ക് വിത്ത് അനദർ ലെസൺ വിച്ച് ഈസ് ഗോയിങ് ടു ബി വെരി മൗത്ത് വാട്ടറിംഗ്, ഫിംഗർ ലിക്കിംഗ്, ഡെലീഷ്യസ്, പിക്വന്റ്, ഫ്ലേവറി ആൻഡ് വാട്ട് നോട്ട്. വല്ലത് മനസ്സിലായോ? മനസ്സിലാക്കാൻ പോകുന്നു. ഒത്തിരി പേര് വായിക്കുകയും പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് വളരെ കഠിനമായ പദങ്ങൾ അല്ലെങ്കിലും അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭക്ഷണശീലങ്ങളായിരുന്നു. ഈ ആഴ്ചയും ആഹാരവുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ്. കാരണം കാർണവന്മാർ പറയുന്നത് പോലെ അരച്ചാൻ വയറിന് വേണ്ടിയാണല്ലോ ഈ അധ്വാനം മുഴുവൻ. അതുകൊണ്ട് നമുക്ക് ആഹാര കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർത്തതിന് ശേഷം സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഒരു സദ്യക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ആഹാരം, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും പേര് പറയുന്നത് ഒറ്റ ഉത്തരവുകൾ കിട്ടില്ലായിരുന്നു, കൊള്ളാവായിരുന്നു, ടേസ്റ്റി ആയിരുന്നു, വെരി ഗുഡ് ആയിരുന്നു, നന്നായിരുന്നു. അതിലപ്പുറത്തേക്ക് പലപ്പോഴും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അനുദിന ജീവിതത്തിൽ ആഹാരവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നിൽ ഉപയോഗിക്കുന്ന ചില അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആഹാരം ഒത്തിരി ഇഷ്ടമുള്ള മനുഷ്യരാണ് ഭൂരിഭാഗം പേരും. നമ്മളൊക്കെ ആഹാരം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ആഹാരം ശരിക്കും ആസ്വദിക്കുന്ന ഒരാൾ എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ? ഫുഡി, 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 എപിക്യൂർ, 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 ഗോർമന്റ്, 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 ഗോർമൈ, 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 ഗാസ്ട്രോണോം, ഗാസ്ട്രോണോം, ഗാസ്ട്രോണോം. ഹായ് ഫ്രണ്ട്സ്, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചാൽ അത് മനസ്സിൽ ഇരിക്കുകയില്ല. ഇന്ന് നമ്മൾ കണ്ട ആഹാര കാര്യങ്ങളോട് താല്പര്യം ഉള്ള മനുഷ്യർക്ക് വിളിക്കുന്ന ആ രണ്ടും കുറെ ഏതാനും വാക്കുകൾ മനഃപാഠമാക്കുക, അത് ഉപയോഗിക്കുക. ഈ എപ്പിസോഡിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ രണ്ടാം ഭാഗം ആദ്യം താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് തുടർച്ചയായി കാണുവാൻ ജാലക 2018 ചാനലിൽ സബ്സ്ക്രൈബ് എന്നുള്ളിടത്ത് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ തെളിഞ്ഞു വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ അവത്തെ സെൻഡ് മീ ഓൾ നോട്ടിഫിക്കേഷൻസ് ഫോർ ദിസ് ചാനൽ ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക.